മിശിഹായൻ സ്നേഹമുള്ളവരെ, തമ്പുരാനെ നോക്കിയിരിക്കുന്നതാണ് പ്രാർത്ഥന. തമ്പുരാൻ നിന്നെ നോക്കിയിരിക്കുന്നുവെന്ന തിരിച്ചറിവാണിത്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ഈ വാക്കുകൾ ധ്യാനിച്ചുകൊണ്ട് യാമപ്രാർത്ഥനകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ പൗലോസ് ലേഖ തെസ്ലോനിക്കാർക്ക് എഴുതിയ 1 5:17-18 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നാസിയൻസസിലെ ഗ്രിഗറി പുണ്യവാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിനേക്കാൾ ഏറെ തവണ നാം ദൈവത്തെ ഓർക്കണം. അതിനാൽ തുടർച്ചയായ പ്രാർത്ഥന പരിപോഷിപ്പിക്കുവാൻ വിശ്വാസികളെ സഹായിക്കുന്ന പ്രാർത്ഥനയുടേതായ ഒരു താളക്രമം തിരുസഭ നിർദ്ദേശിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് യാമപ്രാർത്ഥനകൾ. എന്താണ് യാമപ്രാർത്ഥനകൾ? സ്വർഗത്തിൽ നിത്യകാലത്തോളം ആലപിക്കുന്ന സ്തോത്രഗീതം ഈശോ മിശിഹ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ഭൂമിയിലും ആരംഭിച്ചു. അതിൽ മനുഷ്യവർഗം മുഴുവനെയും പങ്കുകാരാക്കുന്ന സുപ്രധാനമായ ഒരു ഉപാധിയാണ് യാമപ്രാർത്ഥനകൾ. അതുവഴി തിരുസഭ കർത്താവിനെ ഇടവിടാതെ സ്തുതിക്കുകയും സർവലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു. സീറോ മലബാർ സഭയിൽ സായംകാല പ്രാർത്ഥന റംഷ, രാത്രിജപം ലലിയ, പ്രഭാതജപം സപ്ര എന്നിങ്ങനെ 3 യാമപ്രാർത്ഥനകളാണ് പ്രധാനമായും ഉള്ളത്. ഓരോ ദിവസത്തെയും വിശുദ്ധീകരിക്കുക എന്നതാണ് യാമപ്രാർത്ഥനകളുടെ പ്രധാന ലക്ഷ്യം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രാർത്ഥനാഗീതങ്ങളായ സങ്കീർത്തനങ്ങളാണ് യാമപ്രാർത്ഥനയുടെ പ്രധാന ഭാഗം. അതിനാൽ സ്നേഹിതരെ, ഈശോ മിശിഹ തൻ്റെ മൗതിക ശരീരമായ സഭയോട് ചേർന്നുകൊണ്ട് പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന യാമപ്രാർത്ഥനകളിൽ നമുക്കും വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ഉത്സാഹത്തോടെ പങ്കുചേരാം. അതുവഴി നിങ്ങൾ അലസത കൂടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന യേശുനാഥൻ്റെ സന്ദേശം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.